നമസ്കാരം. ഓരോ ദിവസവും വ്യത്യസ്ത പരിതസ്ഥിതികളാണ് നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. ബസ് വരാൻ വൈകുന്നു, ട്രാഫിക് ബ്ലോക്കിൽ പെട്ടു, ശരീരത്തിന് രോഗങ്ങൾ വന്നു, ധനനഷ്ടം സംഭവിച്ചു, ചെറുതും വലുതുമായ പരിതസ്ഥിതികൾ. ഏത് പരിതസ്ഥിതിയും ക്രോസ് ചെയ്യാൻ ആത്മീയ ശക്തിയുടെ ആവശ്യമുണ്ട്. പ്രതികരിക്കുന്ന രീതിയും വ്യത്യസ്തമാണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നു, എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു, ഇത് നമ്മുടെ ചോയ്സാണ്. പരിതസ്ഥിതി പുറത്തുനിന്ന് വരുന്നതാണ്. കാലാവസ്ഥ, നിയമങ്ങൾ, മറ്റുള്ളവരുടെ പെരുമാറ്റം, ഇതെല്ലാം പുറമേയുള്ള പരിതസ്ഥിതികളാണ്. എങ്ങനെ ചിന്തിക്കുന്നു എന്നത് നമ്മുടെ എനർജിയാണ്. ബാഹ്യലോകത്തിൽ നിന്നും വരുന്ന ഊർജം നമ്മുടെ നിയന്ത്രണത്തിലല്ല. പക്ഷെ ഒരു കാര്യം ഓർമ്മിക്കാം, നമ്മുടെ ആന്തരിക ലോകം നിർമ്മിക്കുന്നത് സ്വയം നമ്മൾ തന്നെയാണ്. ബാഹ്യമായ കാര്യങ്ങൾ ചിലത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കും, പലതും നമ്മുടെ നിയന്ത്രണത്തിലാവില്ല. ഷെയർ മാർക്കറ്റ്, നമ്മുടെ തന്നെ മക്കളുടെ പെരുമാറ്റം, മഴ, ഇതൊന്നും പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലല്ല. പക്ഷേ ഇവയോടുള്ള പ്രതികരണം ഏത് രീതിയിൽ ആകണം, അത് നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ നമ്മുടെ സങ്കല്പങ്ങളിലും വാക്കുകളിലും പെരുമാറ്റത്തിലും ശ്രദ്ധ വയ്ക്കാതിരുന്നാൽ പതുക്കെ പതുക്കെ നമ്മുടെ ആന്തരിക ശക്തി അഥവാ മനഃശക്തി കുറഞ്ഞു വരും. നമ്മുടെ ശക്തികൾ ഉപയോഗിക്കും തോറുമാണ് അത് കൂടുന്നത്. ഇതുപോലെ ഒരാഴ്ച എക്സർസൈസ് ചെയ്യാതിരുന്നാൽ പിന്നീട് ആരംഭിക്കുമ്പോൾ കുറച്ച് പ്രയാസമുണ്ടാകുമല്ലോ. രണ്ട് കൈകൊണ്ട് ജോലി ചെയ്താൽ കൂടുതൽ വേഗത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു കൈ ഉപയോഗിക്കാതെ മറ്റേ കൈകൊണ്ട് തന്നെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വന്നു എന്ന് വിചാരിക്കും. പെട്ടെന്നൊരു ദിവസമായിരിക്കും ഭാരിച്ച വസ്തു ഉയർത്താനായി ഈ രണ്ട് കൈയും ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പോൾ അത് സാധിച്ചു എന്ന് വരില്ല. അതേപോലെയാണ് മനസ്സിൻ്റെ കാര്യവും. നമ്മുടെ പക്കൽ സഹനശക്തിയും തിരിച്ചറിയുന്നതിൻ്റെ ശക്തിയും നേരിടുന്നതിൻ്റെ ശക്തിയും ഒക്കെ ഉണ്ട്. പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, ദേഷ്യപ്പെട്ടു, പ്രതീക്ഷിച്ചതുപോലെ ഇൻ്റർവ്യൂ പോയില്ല, അപ്പോഴൊക്കെ നിരാശരാകുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ശക്തികൾ പ്രയോഗിക്കുന്നില്ല എന്നാണ് അർത്ഥം. ശക്തികൾ കുറയുംതോറും പ്രതികരണം മറ്റുള്ളവർക്ക് ഭയം നൽകുന്ന രീതിയിലായിരിക്കും നമ്മളിൽ നിന്നുണ്ടാവുക. അവർ പേടിക്കുന്നത് കാണുമ്പോൾ നമ്മൾ കരുതും, ഇത് കൊള്ളാമല്ലോ, ഈ രീതിയിൽ എൻ്റെ ജോലിയൊക്കെ നടന്ന് കിട്ടുന്നുണ്ടല്ലോ. ഇതുപോലെ ഒരു ചെറിയ കുട്ടി കടയിൽ അമ്മയോടൊപ്പം പോകുമ്പോൾ എന്തെങ്കിലും സാധനം ആവശ്യപ്പെടുന്നു. അപ്പോൾ അമ്മ പറയുകയാണ്, ഇപ്പോൾ ഈ അനാവശ്യ ചെലവ് എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടി അവിടെ നിന്ന് ഉറക്ക കരയുകയാണ്, എല്ലാവരും കാണുന്നു. ഇത് കാണുമ്പോൾ അമ്മ ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ആ കുട്ടിക്ക് വാങ്ങിക്കൊടുക്കുന്നു. ആ നിമിഷം കുട്ടി മനസ്സിലാക്കുന്നത് വാശി പിടിച്ചാൽ കാര്യം നടക്കും. കുട്ടി വലുതായി, അപ്പോഴും കുട്ടി ഈ വാശിയുടെ സംസ്കാരമായിരിക്കും എല്ലാ കാര്യങ്ങളും പ്രയോഗിക്കുക. അങ്ങനെ നമുക്ക് തോന്നും ബാഹ്യലോകം നമ്മുടെ നിയന്ത്രണത്തിലാകും എന്ന്. പക്ഷേ നമ്മുടെ ആന്തരിക ലോകം ഔട്ട് ഓഫ് കൺട്രോൾ ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ശരീരം ഹെൽത്തിയാണ്, അപ്പോൾ എത്ര പടികൾ വേണേലും കയറാൻ സാധിക്കും. രോഗം വരുമ്പോൾ ആരെയെങ്കിലും ആശ്രയിക്കേണ്ടി വരുന്നു. നമ്മുടെ പക്കൽ ഒരുപാട് ശക്തികളുണ്ട്. ആത്മാവിൻ്റെ ഒറിജിനൽ ശക്തികളാണ് ഉൾവലിയുന്നതിനുള്ള ശക്തി, നേരിടുന്നതിനുള്ള ശക്തി, സഹനശക്തി ഒക്കെ. ചില ശക്തികൾ കുറവും ചില ശക്തികൾ കൂടുതലുമായ അളവിൽ നമ്മൾ എല്ലാവരും സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ശക്തികൾ വർദ്ധിപ്പിക്കേണ്ട സമയമാണ് ഇപ്പോൾ നടക്കുന്നത്. ആന്തരിക ശക്തി കൂട്ടുന്നതിന് ആ പരമോന്നത ശക്തിയുമായിട്ടുള്ള കണക്ഷൻ ആവശ്യമാണ്. അങ്ങനെ പരമാത്മാവുമായിട്ട് ധ്യാനത്തിലൂടെ കണക്ഷൻ വയ്ക്കുമ്പോൾ ആന്തരിക ശക്തി പതുക്കെ പതുക്കെ ഉയരാൻ തുടങ്ങും. ബാഹ്യലോകത്തുള്ള നമ്മുടെ ഡിപ്പെൻഡൻസി കുറയാനും തുടങ്ങും. പതുക്കെ പതുക്കെ കുട്ടി നടക്കാൻ തുടങ്ങുന്നത് പോലെ ആരോഗ്യം വീണ്ടെടുക്കുമ്പോൾ മല കയറാൻ പോലും നമുക്ക് സാധിക്കും. മനസ്സ് ഒരു കുതിരയാണ്, അത് ഓടിക്കളിക്കുന്നു, ഇതിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കില്ല എന്നൊക്കെയുള്ളത് നമ്മുടെ ഒരു വിശ്വാസ പ്രമാണമാണ്. ഈശ്വരനുമായിട്ടുള്ള ധ്യാനത്തിലൂടെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള അപാരമായ ശക്തികളെ ഉപയോഗിക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ വൈബ്രേഷൻ, അതിൻ്റെ ഇഫക്റ്റ് നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിലേക്കും പ്രസരിക്കും. വിദ്യാർത്ഥികൾ, സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ ഊർജം പ്രസരിക്കും. ഈ സമയത്ത് അധ്യാപകർ സ്റ്റുഡൻസിനെ കമ്പ്യൂട്ടർ അഥവാ ഫോൺ വഴി പഠിപ്പിക്കുന്നു. ശബ്ദം മാത്രമല്ല, നമ്മുടെ വൈബ്രേഷനും കുട്ടികളുടെ മനസ്സിലെത്തി അവരുടെ മനസ്സിനെ ശക്തിശാലിയാക്കുന്നു. ഇനി നമ്മുടെ ചെറിയ ചെറിയ ഏതൊക്കെ സംസ്കാരങ്ങളാണ് നമ്മുടെ ആന്തരിക ശക്തി ചോർത്തുന്നത് എന്നൊക്കെ നമുക്ക് നോക്കണം. പരാതികൾ,
ഈ സമയത്ത് പരാതിപ്പെടാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. പരാതിപ്പെടുന്തോറും നമ്മുടെ മനഃശക്തി കുറഞ്ഞുകൊണ്ടിരിക്കും. ശരിയാണ്, ഇപ്പോൾ ഒരു പരിതസ്ഥിതി നടക്കുന്നുണ്ട്. കടുത്ത പരിതസ്ഥിതി എന്ന വാക്കുപോലും അപ്പോൾ പോലും നമ്മൾ ഉപയോഗിക്കരുത്. ഇതൊരു വ്യത്യസ്തമായ ടൈം എന്നേ പറയാൻ പാടുള്ളൂ. പഠിപ്പിക്കുന്ന രീതി വ്യത്യസ്തമായി, വർക്ക് ഫ്രം ഹോം ചെയ്യുന്നു, ഒരു പുതിയ ജീവിതശൈലി. വിമർശനം, മുൻവിധി മനസ്സിൽ പോലും നടന്നാൽ നമ്മുടെ എനർജി ഒരുപാട് ഡിപ്ലീറ്റ് ആകും. മനസ്സിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന പഴയ കാര്യങ്ങൾ പോലും നമ്മൾ മറക്കണം. ഗവൺമെന്റ്, ആരോഗ്യ പ്രവർത്തകർ എല്ലാവരും അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡ്യൂട്ടി എന്താണ്? സ്വന്തം മനസ്സിന്റെ മേൽ ശ്രദ്ധ വയ്ക്കുക, നമ്മുടെ കൂടെയുള്ളവരുടെ മനസ്സിന്റെ മേലും ശ്രദ്ധിക്കുക, സ്വയവും അവരെയും ശക്തിശാലിയാക്കുക. മനസ്സും ശരീരവും സ്വസ്ഥമായിരുന്നാൽ ഏത് പരിസ്ഥിതിയും നമുക്ക് സഹജമായി ക്രോസ് ചെയ്യാൻ സാധിക്കും. എന്താണ് ശുദ്ധസങ്കല്പം, എന്താണ് വ്യർത്ഥം, ഇത് പരമാത്മജ്ഞാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഓരോ ആത്മാവും വിവേകശാലിയാണ്, പക്ഷേ നമുക്ക് ഉള്ളിൽ ഇത്രയും ശക്തികളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയി. അത് തിരികെ കൊണ്ടുവരണം. ഇപ്പോൾ മാത്രമല്ല, എല്ലാ ദിവസവും. ദിവസത്തിൻ്റെ തുടക്കം പരമാത്മജ്ഞാനത്തിലൂടെയാകണം. ഫോണിലൂടെ അല്ല, പത്രത്തിലൂടെ ലഭിക്കുന്ന ന്യൂസുകളിലൂടെയല്ല. ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ഗ്രഹിച്ചാൽ അത് നമ്മുടെ മനസ്സ് അബ്സോർബ് ചെയ്യും. ദിവസം മുഴുവൻ അത് നമ്മുടെ മനസ്സിൽ നടക്കുകയും ചെയ്യും. ദിവസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പരമാത്മജ്ഞാനം ശ്രദ്ധിക്കുക, അതിനുശേഷം ധ്യാനം ചെയ്യുക. ലോക്ക്ഡൌൺ തീർന്നാൽ ബ്രഹ്മകുമാരിസിൽ നിന്ന് ലഭിക്കുന്ന സൗജന്യമായ രാജയോഗം അഭ്യസിക്കണം. അത് നമ്മുടെ മാനസിക ആരോഗ്യം നിലനിർത്തുവാൻ സഹായിക്കും. മനസ്സിൻ്റെ ആരോഗ്യം, ശരീരത്തിൻ്റെ ആരോഗ്യം, ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. വളരെ കാലമായി നമ്മൾ സമയമില്ല സമയമില്ല എന്ന് പറയുന്നു. ഇനി അങ്ങനെയുള്ള സമയം വന്നു കഴിഞ്ഞു. പരമാത്മാവിനെ തിരിച്ചറിഞ്ഞ് ജ്ഞാനം സ്റ്റഡി ചെയ്യണം. ബ്രഹ്മകുമാരീസ് ഒരു സ്റ്റഡി സെൻ്ററാണ്. രാവിലെ ഒരു മണിക്കൂർ അവിടെ പോയി പഠിച്ചാൽ ദിവസം മുഴുവൻ ആ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ പ്രായോഗികമാക്കി ഉൾക്കൊണ്ടിരിക്കാം. മനസ്സിനെ ശാന്തമാക്കുവാൻ പവിത്രമായ പോസിറ്റീവ് ഇൻഫർമേഷൻ രാവിലെ തന്നെ ഉള്ളിൽ പോകണം. ഈശ്വരന്റെ ഹൈ വൈബ്രേഷൻ നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ നമ്മുടെ ഗുണങ്ങളായ ശാന്തിയും സ്നേഹവും ഒക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങും. രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപും ഒരു മണിക്കൂർ മുമ്പ് സോഷ്യൽ മീഡിയ സ്റ്റോപ്പ് ചെയ്ത് മനസ്സിന്റെ സ്പീഡ് കുറയ്ക്കണം. സ്പീഡ് കുറയാതെ ശക്തി നിറയുകയില്ല. വീണ്ടും പരമാത്മാവുമായി കണക്ഷൻ, കുറഞ്ഞത് 10-15 മിനിറ്റ് ധ്യാനം, ജ്ഞാനം സ്റ്റഡി ചെയ്യുക. ഫ്രഷായ മനസ്സോടെ വേണം ഉറങ്ങുവാൻ പോകേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് സാത്വികമായ വെജിറ്റേറിയൻ ഭക്ഷണ രീതി, അതും വീട്ടിലുണ്ടാക്കിയത്. അന്നവും മനസ്സും തമ്മിൽ കണക്ഷനുണ്ട്. ഭോജനം പരമാത്മാവിൻ്റെ ഓർമ്മയിൽ സ്നേഹത്തോടെ തയ്യാറാക്കുമ്പോൾ അത് കഴിക്കുന്നവരുടെ മനസ്സിലും പ്രഭാവം ഉണ്ടാകുന്നു. പിന്നീട് ദിവസം മുഴുവനും നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയിൽ അറ്റൻഷൻ. ഓരോ വിഷയത്തിലും എങ്ങനെ പ്രതികരിക്കണം, കാണുന്നതും കേൾക്കുന്നതുമായ വിഷയങ്ങൾ മനസ്സിനെ എങ്ങനെ ബാധിക്കുന്നു, ഇങ്ങനെ സാത്വികമായ മനസ്സിനെ ശ്രദ്ധിച്ചുകൊണ്ടുള്ളൊരു ജീവിതരീതി, ഒരു പുതിയ ജീവിതശൈലി തയ്യാറാക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ഈ പുതിയ ജീവിതശൈലിയിലൂടെ നമ്മുടെ ജീവിതത്തിലുടനീളം സുഖവും ശാന്തിയും സന്തോഷവും അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഓം ശാന്തി.